हाय फ्रेंड्स, നമ്മൾ ഇന്ന് പഠിക്കുന്നത് വർഷങ്ങളെക്കുറിച്ചാണ്. വർഷങ്ങൾ നമ്മൾ പിഎസ്സി ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വർഷങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അല്പം ഓർത്തിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വർഷങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. നമ്മൾ ഒരേ വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വർഷങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, 1984. 1984 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ഒരുപാട് പരീക്ഷകൾക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് 1984 സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1984 സംഭവിച്ച ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം. ആദ്യമായി 1984 മെയ് 24 എന്താണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത്. കാസർഗോഡ് ജില്ല രൂപീകൃതമായത് 1984 മെയ് 24. അടുത്തത് 1984 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. അടുത്തത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണക്ഷേത്രം ആക്രമിച്ചത് അത് സംഭവം നടന്നതെന്നാണ് 1984. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചത് ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കുക. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകൃതമായത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയായ കാസർഗോഡ് ജില്ല രൂപീകൃതമായത് 1984 മെയ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതെന്നാണ് 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണക്ഷേത്രം ആക്രമിക്കപ്പെട്ടതെന്നാണ് 1984. അടുത്തൊരു സംഭവം ഇന്ദിരാഗാന്ധി അന്തരിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ മരണം വെടിയേറ്റ് മരിച്ചില്ലേ, അത് 1984. അടുത്തൊരു സംഭവം പറയൂ. തകഴിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. എന്നാണ് 1984. ഓക്കെ അല്ലേ. ഇനിയുണ്ട്. ആദ്യമായി ഒരു മലയാളി വനിത ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയത് എന്നാണ്. ആരാണ്? പി ടി ഉഷ. ആദ്യമായി ഒരു മലയാളി, ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യമായി ഒരു മലയാളി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയത്. എന്നാണ് 1984. ഇനിയും ഒത്തിരി ഫാക്ട്സ് ഉണ്ട്, അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്ര ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട ഇതാണ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകൃതമായത്. 1984 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നതെന്നാണ് 1984. ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിച്ചതെന്നാണ് 1984. തകഴിക്ക് ജ്ഞാനപീഠം കിട്ടിയതെന്നാണ് 1984.
പിടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയതെന്നാണ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് പിടി ഉഷ ഫൈനലിൽ എത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ 1984 PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ് 1984. മറക്കാതെ പഠിച്ചു വെക്കുക. ഓക്കേ.